നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ സുഖമായിട്ട് ക്ലോസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന ടൈമിൽ എപ്പോഴും ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള ലോൺ എടുക്കുന്ന ടൈമിൽ ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ലോണിൻ്റെ EMI അടയ്ക്കണം എന്നില്ല. അത് ആ സ്റ്റുഡൻറ്റിൻ്റെ ഓപ്ഷനാണ്. ആ പഠിക്കുന്ന കാലത്ത് അതിൻ്റെ ലോൺ എമൗണ്ട് അടയ്ക്കേണ്ട. പഠിച്ചു കഴിഞ്ഞ് ഒരു വർഷം വരെ ലോണിൻ്റെ മൊറട്ടോറിയം എടുക്കുക. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ലോണിൻ്റെ എമൗണ്ട് അടച്ചാൽ മതി. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് എടുക്കുന്നത് ഒരു സ്റ്റുഡൻറ്റ് MBA കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് ലോൺ എടുക്കുകയും ആ ലോണ് അദ്ദേഹം എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സിനാരിയോ ആയിട്ടാണ് എടുക്കുന്നത്. അതിൽ ഒരു സ്റ്റുഡൻറ്റ് എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ലോൺ എടുത്തു. എന്നിട്ട് ഒരു രണ്ട് വർഷം പഠിക്കാനും ഒരു വർഷത്തെ ഈ മൊറട്ടോറിയം, അങ്ങനെ മൂന്ന് വർഷത്തെ മൊറട്ടോറിയം എടുക്കുകയും അങ്ങനെ ഇദ്ദേഹത്തിന് ജോലി കിട്ടി. മൂന്നാമത്തെ വർഷം ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ലോണിൻ്റെ EMI സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ലോൺ എടുത്തു. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹം ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത് എല്ലാ മാസവും കൃത്യമായിട്ട് അടച്ചിരുന്നു. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ EMI സ്റ്റാർട്ട് ചെയ്യും, അദ്ദേഹം ലോൺ ക്ലോസ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ലോൺ എടുക്കേണ്ട ടൈമിൽ മിക്ക ആൾക്കാരും ചെയ്യണമെങ്കിലും ചെയ്യും. പഠിക്കുന്ന സമയത്ത് ഇവർ ആ ലോണിന് ഒരു മൊറട്ടോറിയം എടുക്കുകയും ചെയ്യും. പഠിച്ച് കഴിഞ്ഞിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഇവരാ ലോണിൻ്റെ EMI സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരേണ്ട ടൈമിൽ ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ലോൺ എമൗണ്ടിൻ്റെ EMI അടയ്ക്കാത്ത സാഹചര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അക്യൂമുലേഷൻ കൂടുതലുള്ളതിൻ്റെ പേരിൽ നമുക്കെപ്പോഴും ലോണിൻ്റെ EMI വളരെ വലുതാവുകയും ആ പഠിച്ച് കഴിഞ്ഞ് ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അതൊരു വലിയൊരു ഭാരമായിട്ട് സംഭവിക്കുകയും ചെയ്യും. അത് എത്രമാത്രം ഭാരമൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് സ്റ്റുഡൻസിൻ്റെ സിനാരിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റും ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റാണ്. സെയിം എമൗണ്ടും സെയിം കോഴ്സിനും വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ കോഴ്സ് പറയണമെന്നുണ്ടെങ്കിൽ 8 lakh rupees അതിൽ കോഴ്സ് ഏതാണ് നോക്കേണ്ടതുണ്ടെങ്കിൽ എമൗണ്ട് കോഴ്സ് എടുത്തേക്കുന്നത് MBA. അപ്പോൾ ഇതിൻ്റെ ലോണിൻ്റെ ഒരു ടേം പറയണമെന്നുണ്ടെങ്കിൽ 3 വർഷം. പിന്നെ ലോണ് കൊടുത്തേക്കണ ബാങ്ക് കൊടുത്തേക്കണ മൊറട്ടോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 36 മാസം. അപ്പോൾ ഈ പീരീഡിൽ പഠിക്കാനും ജോലി കണ്ടെത്താനുള്ള ഒരു സമയമാണ് ബാങ്ക് ഈ സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ലോൺ എടുത്തേക്കണത് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2015 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇദ്ദേഹം ലോൺ മൊറട്ടോറിയം ഓപ്റ്റ് ചെയ്യുകയും ആ ഫസ്റ്റ് 3 വർഷം 36 മാസം ലോണ് അടച്ചില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പലിശ അക്യൂമുലേറ്റഡ് ആയി. പക്ഷേ ഇദ്ദേഹം രണ്ടാമത്തെ ആൾ ചെയ്തതെന്ന് വെച്ചാൽ ആ പീരീഡിൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട്, ഇവിടെ ഇൻട്രസ്റ്റ് പറഞ്ഞേക്കുന്നത് രണ്ട് കേസിലും 11% വെച്ചാണ് ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്. അത് പ്രകാരമുള്ള ഒരു 7,300 rupees അടച്ചുകൊണ്ടിരുന്നു. എത്രയാണോ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് മാത്രം അടച്ചുകൊണ്ടിരുന്നത്, പ്രിൻസിപ്പളിലേക്ക് അടച്ചില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻട്രസ്റ്റ് എങ്കിലും അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്കൊരു കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ ലോൺ എമൗണ്ടിലേക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പോൾ ഇവർ MBA ഒക്കെ പഠിച്ചു, ഒരു കൊല്ലത്തിനുള്ളിൽ ജോലിയെ കിട്ടി. അപ്പോൾ 2018 ആയപ്പോൾ മൂന്ന് മൊറട്ടോറിയം കഴിഞ്ഞ് പോസ്റ്റ് മൊറട്ടോറിയം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻട്രസ്റ്റ് അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഏകദേശം ഒരു 11.5 lakh rupees. ഇതിൻ്റെ ഈ 3 വർഷം 11% വെച്ച് 8 lakh കൂടിയപ്പോൾ ഇത്ര രൂപയായിട്ട് വന്നു. ഇവിടെ ഇദ്ദേഹം ഈ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ എമൗണ്ട് 8 lakh rupees തന്നെ നിന്നു. ഇതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം സ്റ്റുഡൻസ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നോക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇൻട്രസ്റ്റ് എങ്കിലും നമ്മൾ ഡേ 1 തുടങ്ങി അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും ഈ 8 lakh ഒരുമിച്ച് എടുക്കണ്ടാവില്ല, പീരീഡ് വൈസ് ആയിട്ട് എടുക്കണം. എന്നിരുന്നാലും നമ്മൾ
എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് ആ എമൗണ്ട് അറ്റ്ലീസ്റ്റ് പേരൻസ് അടയ്ക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊരു വലിയൊരു ബേർഡൻ പഠിപ്പ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവരുടെ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യണത് 11.5 ലക്ഷം രൂപയ്ക്കും ഇവിടെ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യണത് 8 ലക്ഷം രൂപയ്ക്കാണ്. ഈ ഡിഫറൻസ് തന്നെ മതി ഇ എം ഐ വളരെ സൈസബിളായിട്ടുള്ള ഒരു ഫിഗർ ആവാനായിട്ടുള്ള മെയിൻ കാരണം ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇ എം ഐ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 37,000 രൂപ വരും ഈ ഒരു കേസിൽ തന്നെ ഇ എം ഐ വരുന്നത്. ഇവിടുത്തെ കേസിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 26,000 രൂപയ്ക്ക് ഇ എം ഐ കിട്ടും. അപ്പോൾ ഒരു 11,000 രൂപയോളം വ്യത്യാസം നമുക്ക് ഇ എം ഐയിൽ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാലത്തിൽ എം ബി എ കഴിഞ്ഞിട്ട് ഒരാൾ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്ന അല്ലെങ്കിൽ ആ കുട്ടി ആ പെൺകുട്ടി ആണായാലും പെണ്ണായാലും അവർക്ക് കിട്ടുന്ന ഒരു ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു 25,000 അല്ലെങ്കിൽ ഒരു 50,000 രൂപ ആയിരിക്കും. അതിൽ ഇപ്പോൾ ഇത്രയും രൂപ പോയി കഴിഞ്ഞാൽ തന്നെ അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥ വരും. അപ്പോൾ ഇത്തരം എമൗണ്ട് ആ ടൈമിൽ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് നല്ലൊരു രീതിയിൽ അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താനും അവർക്ക് നല്ലൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതാണ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന സമയത്ത് എല്ലാ പേരൻസായാലും സ്റ്റുഡൻസ് ആയാലും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ കേസ് സ്റ്റഡി മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കും എത്ര രൂപ എടുത്തു കഴിഞ്ഞാലും ശരി നമ്മൾ ചെയ്യേണ്ട വളരെ കാര്യം വെച്ചാൽ എത്ര രൂപയാണോ ഇൻട്രസ്റ്റ് അത് ഡേ വൺ തുടങ്ങിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുക. ആ ലോൺ മൊറട്ടോറിയം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എത്രയാണോ എടുത്തത് ആ എമൗണ്ട് തന്നെ നിലനിർത്താനായിട്ട് ആ പ്രിൻസിപ്പിൾ തന്നെ നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും പ്രിൻസിപ്പിളിലേക്ക് പറ്റാവുന്ന കാശ് കൂട്ടിയടക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും ആ ഒരു ഇ എം ഐ ബർഡൻ വലുതാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു ഡെമോൺസ്ട്രേഷൻ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. ഇൻ കേസിൽ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ലോണൊക്കെ എടുത്തിട്ട് എങ്ങനെ അടയ്ക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയുക. നമുക്ക് അതിന് പറ്റിയ ഒരു തക്കതായൊരു ആൻസർ തരാനായിട്ട് ശ്രമിക്കുക. കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ലോൺ എടുത്ത എമൗണ്ട് എത്ര നാളായി അടച്ചിട്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അതെല്ലാവരും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.